Good morning, dear students. Welcome to the online class. We are discussing the important provisions of the Multi-State Cooperatives Act 2002 in today's class. We have discussed so many provisions, including the first and second chapter of the Multi-State Cooperative Societies Act in the previous class. We have to discuss more provisions of chapter 2 under this act. Number 1, cancellation of registration certificate of multi-state cooperative societies in certain cases. Cancellation of registration kurichittana ivadathe innathe point namukku thodangannathu. Adhaayath multi-state cooperative societies act il namukku ariyam veliyoru ആക്ട് ആണ്. അതായത് ഒരു 126 പ്രൊവിഷൻസുകൾ 15 ചാപ്റ്ററുകളിലായിട്ട് പറയുന്ന ആക്റ്റാണ് 2002 ആക്ട്. അതിൽ ചാപ്റ്റർ 1 നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതിൻ്റെ ഷോർട്ട് ടൈറ്റിൽ എന്താണ്, അതിൻ്റെ കുറേ ഡെഫിനിഷൻസുകളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാറാണ്, സെൻട്രൽ രജിസ്ട്രാറും രജിസ്ട്രേഷൻ ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതിൽ 20 വരെ നമ്മൾ പറഞ്ഞിരുന്നു. ഇപ്പോഴും സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. അതായത് ഈ ആക്ടിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞിട്ടില്ല. അതിൽ 21 പോയിൻ്റാണ് സർട്ടിഫിക്കറ്റ്, ക്യാൻസലേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പറയുന്നത്. ഇപ്പം നമുക്ക് എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും ലീഗലി എൻഫോഴ്സിബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം എന്തായിരിക്കണം എന്ന് പഠിച്ചിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്യണമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയറൊക്കെയാണ് കഴിഞ്ഞ പ്രൊവിഷൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇവിടെ 21 പ്രൊവിഷനിൽ പറയുന്നത് ക്യാൻസലേഷനാണ്. ഒരു രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ഇനി പറയുന്ന കാരണങ്ങൾ കൊണ്ട് എന്തായി മാറും, ക്യാൻസൽ ചെയ്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്പർ 1 കാരണം പറയുന്നത്, വേർ ദ ഹോൾ ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു അനദർ സൊസൈറ്റി. അതായത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും മറ്റൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ് ആൻഡ് ലാബിലിറ്റി വന്നു കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സൊസൈറ്റി, ഏത് സൊസൈറ്റിയാണോ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്, ആ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്തായി മാറും, ക്യാൻസലായി മാറും. അപ്പോൾ അത് ഈ ആക്ട് പ്രകാരം ഒരു പ്രൊവിഷനായിട്ട് പറയുന്നതാണ്. നമുക്ക് ആദ്യത്തെ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അവരുടെ അസറ്റ്സുകളും ലാബിലിറ്റീസുകളും പുതിയൊരു സൊസൈറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി മാറും. അത് ട്രാൻസ്ഫറിൻ്റെ കേസ് പറയുന്നത്. അടുത്തത് പറയുന്നത് അമാൽഗമേഷൻ കേസിലാണ്. അതായത് വെൻ ടു ഓർ മോർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ അമാൽഗമേറ്റഡ് ഇൻ ടു എ ന്യൂ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, രണ്ടോ അതിലധികമോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അമാൽഗമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫേമായിട്ടാണ്, പുതിയൊരു സൊസൈറ്റി ആയിട്ടാണ് അതിനെ ഫോർമുലേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞാൽ പഴയ അമാൽഗമേറ്റ് ചെയ്തിട്ടുള്ള സൊസൈറ്റിയുടെ രജിസ്ട്രേഷനും എന്തായി മാറും, ക്യാൻസലായി മാറും. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ള രണ്ടാമത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത് അമാൽഗമേഷൻ ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യം പറഞ്ഞത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ആൻഡ് ലാബിലിറ്റീസ് ഓഫ് ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. തേർഡ് കേസ് പറയുന്നത് വേർ എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡിവൈഡ്സ് ഇൻ ടു ടു ഓർ മോർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഡിവിഷൻ ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പറയുന്നത്. രണ്ടോ അതിലധികമോ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ പുതിയതായിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാക്കി രൂപീകരിക്കാം, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളാക്കി മാറ്റി അതിനെ മാറ്റാം. അങ്ങനെ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാലും ആ ഏത് സൊസൈറ്റിയാണോ ഡിവിഷൻ ചെയ്തതെങ്കിൽ ആ സൊസൈറ്റിയുടെ പുതിയ സൊസൈറ്റിയല്ല പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി പോകും. അപ്പോൾ ഈ മൂന്ന് സിറ്റുവേഷൻസാണ് പറയുന്നത്, മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി അസറ്റ്സുകളും ലാബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യുന്ന സിറ്റുവേഷൻ, അമാൽഗമേഷൻ ചെയ്യുന്ന സിറ്റുവേഷൻ, ഡിവിഷൻ ചെയ്യുന്ന സിറ്റുവേഷൻ. ഇതിൽ വന്നു കഴിഞ്ഞാൽ പഴയ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ എന്തായി മാറും, ഈ ആക്ട് പ്രകാരം ക്യാൻസലാകും, പുതിയതായിരിക്കും നിലവിൽ ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ പുതിയ സൊസൈറ്റിയെ
എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഈ ആക്ട് പ്രകാരം ആ രജിസ്റ്റേർഡ് സൊസൈറ്റിക്കാണ് ഇനി ലീഗലി എൻറ്റിറ്റി ഉണ്ടാകുള്ളൂ. അതാണ് രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷനിൽ പറയാനുള്ള പോയിന്റ്. നെക്സ്റ്റ് 22 പ്രൊവിഷൻ ആണ് പറയുന്നത്. അപ്പോൾ 21 പ്രൊവിഷൻ എന്താ പറയുന്നത്? ക്യാൻസലേഷൻ ഓഫ് ദി സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് 22 പോയിന്റ് പറയുന്നത് കൺവേർഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരം ഏതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെയും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ അതിനെന്ത് ചെയ്തിരിക്കണം, അംഗീകരിക്കണം. ബൈലോയിൽ അമെൻമെൻ്റ് നടത്തിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയായിട്ട് കൺവേർഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ കൺവേർഷൻ പ്രൊവിഷനിൽ ഫസ്റ്റ് വൺ പറയുന്നത് അത് തന്നെയാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റി മേ ബി കൺവേർട്ട് ഇൻ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ബൈ ദി അമെൻമെൻറ്റ് ഓഫ് ഇറ്റ്സ് ബയലോ എക്സ്റ്റെൻസ് ഇറ്റ്സ് ജൂറിഡിക്ഷൻ. അതായത് ബയലോ എന്ന് പറയുന്നത് ഏതൊരു സൊസൈറ്റിയുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ അമെൻമെൻറ്റ് ചെയ്തതെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്കാനായിട്ട് പറ്റുള്ളൂ, കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ഇപ്പം ഇങ്ങനെ കൺവേർഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോറി അമെൻമെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമെൻമെൻ്റ് ചെയ്യാനുള്ള ഒരു പ്രൊപ്പോസൽ സെൻട്രൽ രജിസ്ട്രാർക്ക് കൊടുക്കണം. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ രജിസ്റ്റർ ചെയ്യുന്നത് ആരാ? സെൻട്രൽ രജിസ്ട്രാറാണ്. അപ്പോൾ സെൻട്രൽ രജിസ്ട്രാർക്കായിരിക്കണം ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാക്കി മാറ്റണം എന്ന് പറയുന്ന അമെൻമെൻ്റ് ഓഫ് ദി ബയലോ ഫോർവേഡ് ചെയ്യേണ്ടത്. ഈ സെൻട്രൽ രജിസ്ട്രാർ സ്റ്റേറ്റ് രജിസ്ട്രാറായിട്ട് കൺസൾട്ട് ചെയ്യും. കാരണം സ്റ്റേറ്റ് രജിസ്ട്രാറാണ് അതാത് സ്റ്റേറ്റിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ ആ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫംഗ്ഷൻസുകളൊക്കെ ആർക്ക്, അതിനുള്ള പവർ സ്റ്റേറ്റ് രജിസ്ട്രാർക്കാണ്. അപ്പോൾ സെൻട്രൽ രജിസ്ട്രാർ സ്റ്റേറ്റ് രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ അമെൻമെൻറ്റ് അംഗീകരിക്കുകയുള്ളൂ. ഇനി അമെൻമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ രജിസ്ട്രാർ സ്റ്റേറ്റ് രജിസ്ട്രാറുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യാം, അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്തതായിട്ട് പ്രഖ്യാപിക്കാം. അതായത് അമെൻമെൻറ്റ് ചെയ്യാനായിട്ടുള്ള രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 6 മാസത്തിനകം ഈ പ്രൊപ്പോസൽ കിട്ടിയ ഡേറ്റ് മുതൽ 6 മാസത്തിനകം എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്റ്റർ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് സെൻട്രൽ രജിസ്ട്രാർ നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രാറുമായിട്ട് കൂടി ആലോചിച്ച് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി കൺവേർട്ട് ചെയ്യുന്നതിന് ആവശ്യതയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നത് മറ്റൊരു പോയിൻ്റാണ്. അതായത് ഇങ്ങനെ അമെൻമെൻറ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പി സെൻട്രൽ രജിസ്ട്രാർ ആർക്കയക്കണം, ആ സൊസൈറ്റിക്കും അയക്കണം, നമ്മുടെ സ്റ്റേറ്റ് രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്യണം. അപ്പം അത് അമെൻമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അമെൻമെൻറ്റ് ചെയ്തതിൻ്റെ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഒരു കോപ്പിയും, രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റും, ഇത് രണ്ടും കൂടെ ആർക്കയക്കണം, ഈ രജിസ്ട്രാർ സെൻട്രൽ രജിസ്ട്രാർ സ്റ്റേറ്റ് രജിസ്ട്രാർക്കയക്കണം. അതായത് ഏതൊരു സൊസൈറ്റിയും അമെൻമെൻറ്റ് ചെയ്തു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൂടാതെ രജിസ്റ്റേർഡ് അമെൻമെൻറ്റിൻ്റെ ഒരു കോപ്പിയും സെൻട്രൽ രജിസ്ട്രാർ അത് ഫോർവേഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പ്രൊവിഷൻ ഇതിൽ തന്നെ പറയുന്ന 21 പ്രൊവിഷനിൽ പറയുന്നതാണ്, ഇനി സെൻട്രൽ രജിസ്ട്രാർ ഈ അമെൻമെൻറ്റ് ചെയ്യുന്നതിന് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ബൈലോ അമെൻമെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രപ്പോസൽ കിട്ടിയപ്പോൾ അത് ശരിയായിട്ടുള്ള ആക്ടിന് വിരുദ്ധമാണ് എന്നൊക്കെ ഈ സെൻട്രൽ രജിസ്ട്രാർക്ക് തോന്നുന്ന പക്ഷം അതെന്ത് ചെയ്തിരിക്കണം, ആ റെഫ്യൂസൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഏത് സൊസൈറ്റിയാണോ അങ്ങനെ പ്രപ്പോസൽ ഫോർവേഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ഒരു 6 മാസത്തിനകം
നമ്മുടെ റെഫ്യൂസൽ ചെയ്യുന്നു എന്ന് പറയുന്ന തീരുമാനത്തിൻ്റെ 7 ഡേയ്സിനകം ആരെ അറിയിക്കണം? സെൻട്രൽ രജിസ്ട്രാർ അറിയിക്കണം. 6 മാസത്തെ കേസ് പറഞ്ഞത് നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്ന കേസാണ്. പ്രപ്പോസൽ കിട്ടി 6 മാസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യാൻ റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ റെഫ്യൂസലിനെ കുറിച്ചൊരു തീരുമാനം ആയിക്കഴിഞ്ഞാൽ 7 ദിവസത്തിനകം അങ്ങനെ റെഫ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കമ്മ്യൂണിക്കേഷൻ അതാത് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. അതും സെൻട്രൽ രജിസ്ട്രാറുടെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ്. അപ്പം ഇത്രയും പ്രൊവിഷൻസുകൾ ഏതിനുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്? കൺവേർഷനുമായിട്ട് പറയുന്നുണ്ട്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയറാണ് നമ്മളിത് പറഞ്ഞത്. പ്രൊസീജിയറിന് ആദ്യമായിട്ട് വേണ്ടത് ബൈലോ അമെൻമെൻറ്റ് ചെയ്യണം. അമെൻമെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൊപ്പോസൽ സെൻട്രൽ രജിസ്ട്രാർക്ക് അയക്കണം. സെൻട്രൽ രജിസ്ട്രാർ അതിൽ സാറ്റിസ്ഫൈഡ് ആകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്യണം. എന്നിട്ട് പ്രപ്പോസൽ കിട്ടി 6 മാസത്തിനകം ഈ അമെൻമെൻറ്റ് ചെയ്തതായിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിൻ്റെ കോപ്പിയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും സെൻട്രൽ രജിസ്ട്രാർ ആർക്ക് കൊടുക്കണം? കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും സ്റ്റേറ്റ് രജിസ്ട്രാർക്കും ഫോർവേഡ് ചെയ്തിരിക്കണം. അത് പിന്നെ ഈ രജിസ്റ്റർ ചെയ്യുന്നത് റെഫ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് 7 ദിവസത്തിനകം അതാത് അപ്ലിക്കൻറ്റിനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഇൻഫോം ചെയ്തിരിക്കുകയും വേണം. ഇതാണ് നമ്മൾ 22 എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. ഒരു പോയിൻറ്റും കൂടെ പറയാനുണ്ട്. അതായത് ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അമെൻമെൻറ്റ് ചെയ്യാനായിട്ട് പ്രപ്പോസൽ നൽകിക്കഴിഞ്ഞാൽ, അത് അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന എൻറ്റിറ്റി ആയിരിക്കില്ല ഉണ്ടാവുക. അത് രജിസ്റ്റർ ചെയ്തത് മുതൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിട്ട് മാറും? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറും. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റേറ്റിൽ നിലവിലുള്ള, അതായത് സ്റ്റേറ്റിൽ നിലവിലുള്ള സ്റ്റേറ്റ് രജിസ്ട്രാർക്ക് ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസലായി എന്ന് പറയുന്ന ഒരു ജനറൽ ഓർഡർ വേണമെങ്കിൽ അയാൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ അമെൻമെൻറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ആ ബൈലോ അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൺവേർഷൻ ചെയ്യാനായിട്ട് അമെൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടായിരിക്കും അതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പഴയ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലീഗൽ സ്റ്റാറ്റസ് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. അതായത് അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്തതായിട്ട് സ്റ്റേറ്റ് രജിസ്ട്രാർക്ക് പ്രഖ്യാപിക്കാം. ഇത്രയും പോയിൻ്റുകൾ 22 എന്ന് പറയുന്ന പ്രൊവിഷനിലുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 2 ഇതുവരെ പറയുന്ന പോയിൻ്റുകൾ ഇത്രയാണ്. രജിസ്ട്രേഷൻ ക്യാൻസലേഷൻ ഉൾപ്പെടെ അതുപോലെ തന്നെ കൺവേർഷൻ ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ടു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വരെയാണ് സെക്കൻഡ് ചാപ്റ്റർ പറയുന്നത്. തേർഡ് ചാപ്റ്റർ പറയുന്നത് ചാപ്റ്റർ 3 ആണ്. രജിസ്ട്രേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഈ ആക്ടിൻ്റെ ചാപ്റ്റർ 3 ആണ്. ചാപ്റ്റർ 3 വരുന്ന പ്രൊവിഷൻസുകളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അല്ലെ ചാപ്റ്റർ 3 രണ്ട് പ്രൊവിഷൻസുകളാണ് പറയുന്നത്. 23 പറയുന്നത് രജിസ്ട്രേഷൻ ഓഫ് ഫെഡറൽ കോപ്പറേറ്റീവ്സ് ആണ്. രജിസ്ട്രേഷൻ ഓഫ് ദി ഫെഡറൽ കോപ്പറേറ്റീവ്സ്. എന്താ ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഈ ആക്ടിൻ്റെ ഡെഫിനിഷനിൽ ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്താണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഫെഡറേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ്സ് സൊസൈറ്റീനെയാണ് എന്ത് പറയുക? ഫെഡറൽ കോപ്പറേറ്റീവ്. അപ്പോൾ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം നിർബന്ധമായിട്ടും അതും ഫെഡറൽ സൊസൈറ്റിയെയും എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് രജിസ്ട്രേഷൻ ഓഫ് ഫെഡറൽ സൊസൈറ്റി, ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ടിലൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അതായത് ഫെഡറേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെയാണ് ഫെഡറൽ കോപ്പറേറ്റീവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് നിയമാനുസൃതം അംഗീകാരം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആക്ട് പ്രകാരം എന്ത് ചെയ്തിരിക്കണം? രജിസ്റ്റർ ചെയ്തിരിക്കണം. അതാണ് 23 എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. 24 പ്രൊവിഷനിൽ പറയുന്നത് അതായത് ഒരു ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറയുന്ന
സൊസൈറ്റിയിൽ മറ്റ് സൊസൈറ്റികളുടെ എല്ലാം കൂടെ ഇൻവോൾവ്മെൻ്റ് ആണ്, അവരൊക്കെ അതിൽ മെമ്പർമാരായിരിക്കും. അപ്പോൾ ആ ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്, ആ സൊസൈറ്റിക്ക് മെമ്പർ സൊസൈറ്റികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മോഡൽ ബയലോ അവർക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ബയലോ എല്ലാ സൊസൈറ്റികൾക്കും നിർബന്ധമാണല്ലോ, ആണ്. അതുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മെമ്പർ സൊസൈറ്റികൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മോഡൽ ബയലോ ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മെമ്പർ സൊസൈറ്റികൾക്ക് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോളിസീസുകൾ എങ്ങനെയൊക്കെയാണ് റീഡിഫൈ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഹെൽപ്പ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. കൂടാതെ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം, എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം, മെമ്പർ സൊസൈറ്റികളെ അവർക്ക് ഹെൽപ്പ് ചെയ്യാം. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റികളിലുള്ള ഈ മെമ്പേഴ്സിനായിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ ബോർഡ് ഓഫ് മെമ്പേഴ്സിനായിക്കഴിഞ്ഞാലും എംപ്ലോയീസിനായിക്കഴിഞ്ഞാലും അവർക്കൊക്കെ എന്ത് വേണം, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ സൊസൈറ്റി പ്രവർത്തന ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകണം. ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടതാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. മറ്റൊരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസുകളൊക്കെ ഇതിൽ മെമ്പർമാരാണെന്നുണ്ടെങ്കിൽ ആ മെമ്പർ സൊസൈറ്റികൾക്ക് വേണ്ടി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അതിന് ഈ സൊസൈറ്റിയുടെ സർവീസുകൾക്കൊക്കെ ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ ആർക്ക് മുൻകൈയെടുക്കാം, ഫെഡറൽ സൊസൈറ്റികൾക്ക് മുൻകൈയെടുക്കാം. മറ്റൊരെണ്ണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർ സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ഫിനാൻഷ്യലായിട്ടുള്ള അസിസ്റ്റൻസോ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസോ അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള അസിസ്റ്റൻസുകൾ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതും ഫെഡറൽ കോപ്പറേറ്റീവ്സിൻ്റെ ഡ്യൂട്ടിയാണ്, അല്ലെങ്കിൽ ഫംഗ്ഷനാണ്. അപ്പോൾ ഫംഗ്ഷൻസ് ഓഫ് കോപ്പറേറ്റ് ഫെഡറൽ സൊസൈറ്റിയാണ് 24th എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയുന്നത്. 23rd ഫെഡറൽ സൊസൈറ്റിയുടെ രജിസ്ട്രേഷനാണെന്നുണ്ടെങ്കിൽ 24th അതിൻ്റെ ഫംഗ്ഷനാണ്. ഫംഗ്ഷനിൽ എന്തൊക്കെ ചെയ്യാം, മെമ്പർ സൊസൈറ്റിയെ വളർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യണം. അത് ഫണ്ടിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യാം, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള അസിസ്റ്റൻസ് ചെയ്യാം, അതായത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ നൽകിക്കൊണ്ട് അങ്ങനെ ചെയ്യാം. മെമ്പേഴ്സ് സൊസൈറ്റികൾക്ക് ആവശ്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ബൈലോ അല്ലെങ്കിൽ പോളിസീസുകൾ അതൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനോ ഡെവലപ്പ് ചെയ്യാനൊക്കെ അസിസ്റ്റൻസ് ചെയ്യുക. ഇത്രയാണ് ഫെഡറൽ സൊസൈറ്റിയുടെ ഫംഗ്ഷൻ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ചാപ്റ്റർ 4 ആണ്. ചാപ്റ്റർ 4 25th മുതലുള്ള പോയിൻറ്സുകളാണ് പറയുന്നത്. 25th മുതലുള്ള പ്രൊവിഷൻസുകൾ പറയുന്നുണ്ട് ചാപ്റ്റർ 4. നമുക്ക് ഈ ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞല്ലോ ഒരു 15 ചാപ്റ്ററുകൾ വരുന്നതാണ്. ഒരു വലിയൊരു ചാപ്റ്ററുകൾ ആണ് ഓരോ പ്രൊവിഷൻസുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുന്നത്. അതിൽ 4th ചാപ്റ്ററിൽ മെമ്പേഴ്സ് ഓഫ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ദയർ ഡ്യൂട്ടീസ് റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതായത് ഈ ആക്ടിൻ്റെ പേര് തന്നെ എന്താ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യുന്ന സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അപ്പോൾ ആ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആരൊക്കെയാണ് മെമ്പർമാരാവുക, ഈ മെമ്പേഴ്സിൻ്റെ പവേഴ്സ് ഡ്യൂട്ടീസ് റൈറ്റ്സ് ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്, ചാപ്റ്റർ 4 പറയുന്നത്. ഇപ്പോൾ മെമ്പേഴ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 25th പ്രൊവിഷനിൽ പറയുന്നത്, 25th പ്രൊവിഷനിൽ പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പർ. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കൊക്കെ മെമ്പർമാരാവാം, മെമ്പേഴ്സ് എന്ന് പറയുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ മെമ്പർ ഷാൽ ബി എൻ ഇൻഡിവിജ്വൽ, ഹീ ഷുഡ് ബി എ കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. ഒരു ഇൻഡിവിജ്വൽ ഒരു പേഴ്സണ് ആരായി മാറാം, മെമ്പറായി മാറാം, പക്ഷേ അയാൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഒരു ലീഗൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഒരു കോൺട്രാക്ട് എൻ്റർ ചെയ്യാനുള്ള ലീഗൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ 18 മുകളിലുള്ള ആളായിരിക്കണം, അയാൾ സൗണ്ട് മൈൻഡായിട്ടുള്ള പേഴ്സണായിരിക്കണം. നിയമപ്രകാരം ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ അയാൾക്ക് ഉണ്ടാകാനായിട്ട് പാടില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എന്ത് പറയുക, കോമ്പിറ്റൻറ്റ് പേഴ്സൺ, കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്, അല്ലെങ്കിൽ കപ്പാസിറ്റി ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് എന്ന് പറയുക. അപ്പോൾ ഒരു വ്യക്തിയായിട്ടുള്ള ആൾക്ക് മെമ്പറാവാം, പക്ഷേ അയാൾ ആരായിരിക്കണം, ലീഗൽ കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടായിരിക്കണം, ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എനി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അനദർ സൊസൈറ്റികൾക്കും കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കും ഷാൽ ബിക്കം എ മെമ്പർ. നെക്സ്റ്റ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഈ പറയുന്ന ആക്ട് പ്രകാരം മെമ്പറാവും.
ആവാം. നെക്സ്റ്റ് പറയുന്നത് എൻ സി ഡി സി ആണ്, അതായത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ ആക്ട് പ്രകാരം നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻസുകൾക്ക് ഇതിൽ മെമ്പേഴ്സ് ആവാം, മൾട്ടി സ്റ്റേറ്റിൽ മെമ്പർ ആവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഓൺ ചെയ്യുന്ന ചില കോർപ്പറേഷൻസുകൾക്ക് എന്താവാം, മെമ്പർ ആവാം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 617 സ്പെസിഫൈ ചെയ്തിട്ടുള്ള ചില ഗവൺമെൻറ് കമ്പനികളുണ്ട്, അതായത് കമ്പനീസ് ആക്ട് 1956 സെക്ഷൻ 617 പറയുന്ന ഗവൺമെൻറ് കമ്പനികൾക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പർ ആവാം. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് സെൻട്രൽ രജിസ്ട്രാർ ആളുടെ സെൻട്രൽ രജിസ്ട്രാർ സ്പെസിഫൈ ചെയ്യുന്ന പെർമിറ്റ് ചെയ്യുന്ന ചില ആളുകൾക്കാണ്. അതൊക്കെ ഒന്നുകിൽ ക്ലാസ് ഓഫ് പേഴ്സൺസ് ആവാം, അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ഓഫ് പേഴ്സൺ ആവാം, ഒരു സ്പെസിഫിക് ഗ്രൂപ്പിനെ രജിസ്ട്രാർക്ക് പെർമിറ്റ് ചെയ്യാം. ആ പെർമിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ് മെമ്പേഴ്സും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ആരാണ്, മെമ്പറാണ്. അപ്പോൾ ആർക്കൊക്കെ മെമ്പർ ആവാം, മെമ്പർ മേ ബിക്കം ഇൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്പർ വൺ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഷുഡ് ബിക്കം എ ലീഗൽ കപ്പാസിറ്റി, ഹീ ഷുഡ് ഹാവ് എ ലീഗൽ കപ്പാസിറ്റി. നെക്സ്റ്റ് അനദർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് മേ ബിക്കം എ മെമ്പർ. ദെൻ എൻ സി ഡി സി നാഷണൽ കോർപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, ദെൻ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോർപ്പറേഷൻ, കമ്പനീസ് ആക്ടിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഗവൺമെൻറ് കമ്പനി, സെൻട്രൽ രജിസ്ട്രാർ പെർമിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഇവർക്ക് മാത്രമേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായിട്ട് അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. അതാണ് സെക്ഷൻ 25 പറയുന്നത്. നെക്സ്റ്റ് 25 മറ്റൊരു പ്രൊവിഷനാണ്, അതായത് നാഷണൽ കോപ്പറേറ്റീവ്സിലും ഫെഡറൽ കോപ്പറേറ്റീവ്സുകളിലും, അതായത് ഫെഡറൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഫെഡറേഷൻ ഓഫ് ദി കോപ്പറേറ്റീവ്സ്, എല്ലാ സൊസൈറ്റിയുടെയും കൂടെ ഫെഡറേഷനാണ്. അപ്പോൾ നാഷണൽ കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ അപ്പെക്സ് ലെവലിലുള്ള കോപ്പറേറ്റീവ്, അതിലൊന്നും ഇൻഡിവിജ്വലിനെ എന്താക്കി അംഗീകരിക്കില്ല, മെമ്പറായിട്ട് പെർമിറ്റ് ചെയ്യില്ല. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാൻ ഇൻഡിവിജ്വലിന് കഴിയും, കൂടാതെ പല ആളുകൾക്കും. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളാണ്. പക്ഷേ ഫെഡറൽ കോപ്പറേറ്റീവ്സിലോ നാഷണൽ കോപ്പറേറ്റീവ്സിലോ ഇൻഡിവിജ്വൽ ഒരു പേഴ്സണെ എന്താക്കി അംഗീകരിക്കില്ല, മെമ്പറായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടില്ല. സെക്കൻഡ് പോയിൻ്റ് അതാണ്. തേർഡ് വൺ പറയുന്നത് എ പേഴ്സൺ എലിജിബിൾ ഫോർ മെമ്പർഷിപ്പ് ഇൻ എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓൺ ഹിസ് അപ്ലിക്കേഷൻ ബി അഡ്മിറ്റഡ് ആസ് മെമ്പർ. അതായത് നമുക്ക് മെമ്പർഷിപ്പ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏതിലെ മെമ്പർഷിപ്പ് പറയുന്നത്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ആർക്കാണോ മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിന് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഈ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണ് ഒരു മെമ്പർഷിപ്പ് കിട്ടിയെന്നുള്ള ഒരു അംഗീകാരം ഉണ്ടാവും, ഒരു ഡിസിഷൻ എപ്പോഴാണ് വരുന്നത് എന്നുള്ളതാണ്. സാധാരണ മെമ്പർഷിപ്പ് ആകാനായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമ്പോൾ അത് സെൻട്രൽ രജിസ്ട്രാർ, സ്റ്റേറ്റ് രജിസ്ട്രാർ, ആ ഒരു സെൻട്രൽ രജിസ്ട്രാർ അവർക്കൊക്കെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫോർവേഡ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ രജിസ്ട്രേഷന് മുമ്പൊക്കെ മെമ്പർമാരാകാം എന്ന് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ ഈ സൊസൈറ്റിക്ക് ഡേറ്റ് കൊടുത്ത് ഒരു 6 മാസത്തിനുള്ളിൽ അത് തീരുമാനം അറിയിക്കണം. അപ്പോൾ ഏത് ഒരു സൊസൈറ്റിയാണ് മൾട്ടി സ്റ്റേറ്റിൽ മെമ്പറാകുന്നത്, ഒരു ഇൻഡിവിജ്വലിന് മെമ്പറാവാം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാവാം, ഒരു ഗവൺമെൻറ് കമ്പനിക്കാവാം, ആർക്ക് വേണമെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. ഈ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാകണമെന്നുള്ള തീരുമാനം 6 മാസത്തിനകം അറിയിക്കണം. ഇനി അത് മാത്രമല്ല, ആ ഡിസിഷൻ മെമ്പറായിട്ടുള്ള തീരുമാനം ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വിവരം 7 ദിവസത്തിനുള്ളിൽ, ആ ഡിസിഷൻ എടുത്തതിൻ്റെ 15 ഡേയ്സിനുള്ളിൽ ആ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇതാണ് അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ, മെമ്പറാകാനുള്ള അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജർ. അതായത് നമുക്ക് മെമ്പർ ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 4 മാസത്തിനകം അതിൻ്റെ തീരുമാനം
ആരെടുക്കും? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എടുക്കും. ഇനി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ സൊസൈറ്റിയെ മെമ്പറായി അംഗീകരിച്ചു എന്ന് പറയുന്ന ഇൻഫർമേഷൻ തീരുമാനമെടുത്ത ഡേറ്റ് മുതൽ 15 ദിവസത്തിനകം അപ്ലിക്കൻറ്റിനെ അറിയിക്കണം. അപ്ലിക്കൻ്റ് ആരുമാകാമല്ലോ, ആരുമാകാന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ആകാൻ സാധ്യതയുള്ള ആളുകളൊക്കെ അപ്ലിക്കൻ്റ് ആവാം. അവരത് 15 ദിവസത്തിനകം അറിയിക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ 4 മാസത്തിനകം തീരുമാനം ആക്കുകയോ അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ ആ ഒരു തീരുമാനത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ അപ്ലിക്കൻറ്റിനെ ആ മെമ്പർഷിപ്പ് ആകാനുള്ള ഒരു പെർമിഷൻ അനുവദിച്ചിട്ടില്ല അല്ലെങ്കിൽ റിഫ്യൂസ് ചെയ്തു എന്നുള്ളത് തീരുമാനിക്കാം. 4 മാസത്തിനകം തീരുമാനിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മാസത്തിനകം അതെന്ത് ചെയ്തിട്ടില്ല? തീരുമാനിച്ചിട്ടുമില്ല. അത് 15 ദിവസത്തിനകം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് നമുക്ക് തീരുമാനിക്കാം? ആ അപ്ലിക്കേഷൻ റിഫ്യൂസ് ചെയ്തു, മെമ്പേഴ്സ് ആകാൻ കഴിയില്ല എന്ന തീരുമാനത്തിൽ എത്താനായിട്ട് കഴിയും. ഇതാണ് 25th ഈ മെമ്പേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പേഴ്സൺ ടു ബി ബിക്കം എ മെമ്പർ എന്ന് പറയുന്ന പ്രൊവിഷനിൽ പറയാനുള്ളത്. നെക്സ്റ്റ് 26th ആണ്. 26th പ്രൊവിഷനിൽ പറയുന്ന പോയിൻ്റ് ഇത്രയാണ്, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഓഫ് എ സൊസൈറ്റി. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഓഫ് എ സൊസൈറ്റി, ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നോമിനൽ ആയിട്ടോ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് മെമ്പറായിട്ടോ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാവുന്നതാണ്? അത് ബൈലോ അനുവദിക്കുന്നുണ്ടെങ്കിൽ മെമ്പറായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം, മെമ്പറായിട്ട് പെർമിറ്റ് ചെയ്യാം. ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ബൈലോ അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്തിനും ബൈലോ പ്രകാരം നിയമാനുസൃതമായിരിക്കണം. അപ്പം ആ നിയമാനുസൃതം പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോ ആണ്. ബൈലോ അനുവദിക്കുന്നുണ്ടെങ്കിൽ അസോസിയേറ്റ് മെമ്പറായിട്ടോ നോമിനൽ മെമ്പറായിട്ടോ ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം? ആക്സെപ്റ്റ് ചെയ്യാം, അഡ്മിറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചില ഡിസ്ക്വാളിഫിക്കേഷൻസുകളുണ്ട്. എല്ലാ മെമ്പർമാർക്കും ഉണ്ടാകുന്ന പവേഴ്സുകൾ ആർക്ക് കിട്ടില്ല? ഈ അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പർക്ക് കിട്ടില്ല. അയാൾക്ക് സൊസൈറ്റിയുടെ ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ ബൈലോയിൽ ഇത്ര ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ ഇത്ര എമൗണ്ട് പേ ചെയ്തെങ്കിൽ മാത്രമേ എന്താവാൻ പറ്റുള്ളൂ, മെമ്പറാവാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇവിടെ ഈ അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പർ എന്ന് പറയുന്ന ആൾക്ക് അയാളെടുത്തു കഴിഞ്ഞാൽ അയാൾ മെമ്പറാണ്, പക്ഷേ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ ഫേമിൻ്റെ മാനേജ്മെൻറ്റ് അഫയേഴ്സുകളിൽ അയാൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവില്ല. അയാളുടെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ട് ഇലക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ബിസിനസ് മാറ്റേഴ്സുകളിൽ അയാൾക്ക് വോട്ടിംഗ് പവർ പോലും അയാൾക്ക് ഇല്ല എന്നുള്ളതാണ്. കൂടാതെ ജനറൽ മീറ്റിങ്ങിൽ അയാൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റും ഉണ്ടാവില്ല. ഒരു മെമ്പറാണെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഡയറക്ടർ ബോർഡിൽ ഇലക്ട് ചെയ്യാനായിട്ടുള്ള മെമ്പറായി മാറാം. ഇത് ഈ പറയുന്ന റൈറ്റുകൾ അല്ലെങ്കിൽ അയാൾക്ക് ഷെയറുകൾ സബ്സ്ക്രൈബ് ചെയ്യാം, ഇതൊന്നും ആർക്ക് കിട്ടില്ല? അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പർക്ക് കിട്ടില്ല. ഇതാണ് ഈ പറയുന്ന പ്രൊവിഷൻ 26 പറയുന്നത്. പ്രൊവിഷൻ അബൌട്ട് ദി നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഇൻ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത പ്രൊവിഷൻ പറയുന്നത് 27 ആണ്. 27 പറയുന്നത് എഡ്യൂക്കേഷൻ കോഴ്സ് ഫോർ മെമ്പേഴ്സ്. 27 പ്രൊവിഷനിൽ പറയുന്നത് എഡ്യൂക്കേഷൻ പ്രൊവിഷനാണ്. അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലുള്ള സൊസൈറ്റീസുകൾക്ക്, സൊസൈറ്റി എന്ന് പറഞ്ഞാൽ മെമ്പർമാരെന്ന് പറയുന്നത് ഒന്നുകിൽ മറ്റ് മൾട്ടി സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആവാം. അപ്പോൾ അവർക്ക് ആ മെമ്പർമാർക്ക് അതിലുള്ള എംപ്ലോയീസിന്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്ന എംപ്ലോയീസിന്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വരുന്ന മെമ്പർമാർക്ക്, ഇവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോഗ്രാം, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഇമ്പാർട്ട് ചെയ്തിരിക്കണം. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പാർട്ട് ചെയ്യണം. അതിന് വേണ്ട രീതിയിലുള്ള ഫണ്ടുകളും അനുവദിക്കേണ്ടതാണ്. അതായത് അവർക്ക് ആവശ്യമുള്ള എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് എഡ്യൂക്കേഷൻ നൽകുന്നത്? നോളജ് ഇമ്പാർട്ട് ചെയ്യാനാണ്. അപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാമുകളും എഡ്യൂക്കേഷനും നിർബന്ധമായും നൽകിയിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രൊവിഷനാണ് 27th പ്രൊവിഷൻ. നെക്സ്റ്റ് പറയുന്നത് 28th പ്രൊവിഷനാണ്. 28th പറയുന്ന പ്രൊവിഷനിൽ മെമ്പേഴ്സ് ആർ നോട്ട് എക്സർസൈസ് ദ റൈറ്റ് ടിൽ ദ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ. അതായത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? ആ ബൈലോ പ്രകാരം ഇത്ര എമൗണ്ട് അതിലേക്ക് പേ ചെയ്യണം. അപ്പോൾ ആ പേയ്മെൻറ്റ് എമൗണ്ട്
മെമ്പർ പ്രൊവൈഡ് ചെയ്തില്ല നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു മെമ്പർക്ക് അനുവദിക്കുന്ന ഒരു റൈറ്റുകളും ആർക്ക് കിട്ടില്ല ഈ അടയ്ക്കാത്ത ഡീഫോൾട്ട് വരുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ ഡ്യൂ ആയിട്ടുള്ള മെമ്പർക്ക് കിട്ടില്ല നിയമാനുസൃതം പേയ്മെൻ്റ് നൽകിയിട്ടുള്ള മെമ്പർമാർക്ക് മാത്രമേ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എല്ലാ പവേഴ്സിനും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാനായിട്ട് കഴിയുള്ളൂ അനദർ പ്രൊവിഷൻ 29 പ്രൊവിഷനിൽ പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഫോർ മെമ്പേഴ്സ് ഓഫ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇപ്പോൾ 29 പ്രൊവിഷനിൽ ഡിസ്ക്വാളിഫിക്കേഷനാണ് ഇൻ ദി ഫോളോയിങ് കേസസ് ദ മെമ്പേഴ്സ് ഷാൾ നോട്ട് ബി എലിജിബിൾ ടു ബിക്കം എ മെമ്പർ അതായത് ഇനി പറയുന്ന ചില കാരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് അതിനുള്ള യോഗ്യത ഉണ്ടാവില്ല അതായത് അവർ ഡിസ്ക്വാളിഫൈഡായി മാറും ഇപ്പോൾ ഡിസ്ക്വാളിഫൈഡ് ആകുന്ന ഒരു റീസണാണ് പറയുന്നത് ഹിസ് ബിസിനസ് അതായത് ഈ മെമ്പറായിട്ടുള്ള ആളുകളുടെ ബിസിനസ് ഈസ് കോൺഫ്ലിക്റ്റ് ഇൻ ഓർ കോമ്പറ്റേറ്റീവ് വിത്ത് ദ ബിസിനസ് ഓഫ് സച്ച് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ അതായത് ഒരു മെമ്പർ സൊസൈറ്റി അതുപോലുള്ള മെമ്പർ സൊസൈറ്റിയുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബിസിനസ്സിനെ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കോമ്പീറ്റ് ചെയ്യുന്നതോ അവരുടെ ബിസിനസ്സിനെ അനുകൂലമല്ലാത്ത രീതിയിൽ അഡ്വേഴ്സ് ഇഫക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ അയാൾ ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി നടത്തുക അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിക്കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വലിൻ്റെ പ്രവർത്തനങ്ങൾ മറ്റ് സൊസൈറ്റിക്ക് അൺഫേവറബിൾ ആയിക്കഴിഞ്ഞാൽ അയാളുടെ മെമ്പർഷിപ്പ് അയാൾക്ക് മെമ്പറാകാനുള്ള ക്വാളിഫിക്കേഷൻ ഇനി ഉണ്ടാവില്ല ഡിസ്ക്വാളിഫൈഡ് ആവും നെക്സ്റ്റ് പറയുന്നത് എ പേഴ്സൺ ഹി യൂസ്ഡ് ഫോർ കോൺസിക്യൂട്ടീവ് ഇയേഴ്സ് ദ സർവീസ് ബിലോ ദ മിനിമം ലെവൽ സ്പെസിഫൈഡ് ഇൻ ദി ബൈലോ അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പറായി കഴിഞ്ഞാൽ ആ ബൈലോ പ്രകാരം മിനിമം ഇത്ര പിരീഡെങ്കിലും അതിൽ സർവീസ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ആ പിരീഡിനേക്കാൾ കുറവാവുക 2 വർഷം തുടർച്ചയായിട്ട് അയാളുടെ സേവനം എന്ന് പറയുന്നത് ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലെവലിനേക്കാളും കുറവായി കഴിഞ്ഞാലും അയാളുടെ ക്വാളിഫിക്കേഷൻ എന്തായി മാറും ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും അയാൾക്ക് ആ മെമ്പറാവാനുള്ള എലിജിബിലിറ്റി പിന്നീട് ഉണ്ടാവില്ല നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-ാമത്തെ ഒരു റീസണാണ് പറയുന്നത് 3 തുടർച്ചയായിട്ട് വരുന്ന ജനറൽ മീറ്റിങ്ങുകളിൽ അയാൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു മെമ്പർ ഒരു സൊസൈറ്റിയുടെ അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയാൾ എന്ത് ചെയ്യണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അയാളുടെ പ്രസൻസ് ഉണ്ടായിരിക്കണം അയാൾക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളതാണ് പല ജനറൽ മീറ്റിങ്ങൊക്കെ കൺവീൻ ചെയ്യുന്ന പല ഡിസിഷൻസുകൾക്കാണ് അപ്പം അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാതിരിക്കുകയോ 3 പ്രാവശ്യം തുടർച്ചയായിട്ട് അയാൾ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആ കേസുകളിലും അയാൾക്ക് എന്തുണ്ടാവില്ല അയാളുടെ മെമ്പർഷിപ്പ് ഡിസ്ക്വാളിഫൈഡായിട്ട് മാറും അപ്പം അങ്ങനെ ഇനി ഏതെങ്കിലും കേസുകളിൽ പങ്കെടുക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റ് മെമ്പേഴ്സിൻ്റെ ഒരു പെർമിഷൻ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ മറ്റ് മെമ്പേഴ്സിന് അത് ബോധ്യമാവണം എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് അങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായില്ല 3 പ്രാവശ്യം തുടർച്ചയായിട്ട് അയാൾ ആബ്സെൻ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകളിൽ ഡ്യൂ ആകുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ സൊസൈറ്റിയിലേക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള എമൗണ്ടുകളിൽ ഡീഫോൾട്ട് വരുത്തുന്ന പക്ഷവും മെമ്പർ ആകാനുള്ള യോഗ്യത അയാൾക്ക് നഷ്ടപ്പെടും അപ്പോൾ 4 കണ്ടീഷനാണ് പറഞ്ഞത് അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു മെമ്പർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ലെവലിനേക്കാളും കുറവാണ് അയാളുടെ സർവീസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും അയാൾക്ക് ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും 3 പ്രാവശ്യം തുടർച്ചയായിട്ട് ജനറൽ മീറ്റിങ്ങിൽ അയാൾ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് മാറും കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ട് ബൈലോ പ്രകാരമുള്ള എമൗണ്ട് ഡീഫോൾട്ട് ചെയ്യുന്ന പക്ഷവും അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാകുന്നതാണ് 4 കണ്ടീഷനാണ് പറയുന്നത് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഫോർ മെമ്പേഴ്സ് ഓഫ് എ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നെക്സ്റ്റ് പറയുന്ന പ്രൊവിഷനാണ് പ്രൊവിഷൻ 30 പ്രൊവിഷനിൽ പറയുന്നത് എക്സ്പെൽഷൻ ഓഫ് എ മെമ്പറാണ്
അതായത് ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാം, ചില സിറ്റുവേഷൻസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അയാളിനെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു കണ്ടീഷൻ കൂടെ പ്രൊവിഷൻ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ 30 എന്ന് പറയുന്ന പ്രൊവിഷനാണ് എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സിൽ. എങ്ങനെയാണ് ഒരു മെമ്പറെ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പറെ എക്സ്പെൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് റെസല്യൂഷൻ, അതായത് ഒരു മീറ്റിംഗ് പാസ്സാക്കി അതിലൊരു റെസല്യൂഷൻ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ജനറൽ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിലൊരു റെസല്യൂഷൻ പാസ്സാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഒരു മെമ്പറെ എക്സ്പെൽ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം അങ്ങനെ റെസല്യൂഷൻ പാസ്സാക്കണമെന്നുണ്ടെങ്കിൽ, അതിന് ഒരു വാലിഡിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിൽ ജനറൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സിൻ്റെ നോട്ട് ലെസ് ദാൻ 2/3 മെമ്പേഴ്സ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം. ആ റെസല്യൂഷനിൽ അതിൽ അവരത് അതിനെ ഫേവറാക്കുകയും ചെയ്യണം. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷൻ കൂടെ പറയുന്നുണ്ട്, ജനറൽ മീറ്റിങ്ങിൽ 2/3 മെമ്പേഴ്സിൻ്റെ 2/3 ആയിട്ടുള്ള ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആ റെസല്യൂഷൻ പാസ്സാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ മെമ്പറിനെ എക്സ്പെൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ഇനി മെമ്പറിനെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അയാൾക്ക് പിന്നീട് റീ അഡ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങൾ ബോധിപ്പിക്കാനോ ഉള്ള അവസരം ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത സെക്ഷൻസുകളിൽ പറയുന്നത്. അതായത് ഒരു മെമ്പറിനെ സൊസൈറ്റിയിൽ നിന്നും എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ അയാളങ്ങനെ പ്രവർത്തിക്കാനുള്ള പ്രോപ്പറായിട്ടുള്ള നമ്മുടെ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയൊക്കെയാണെന്നുണ്ടെങ്കിലാണ് അയാളിനെ പുറത്താക്കാനായിട്ട് പാടുള്ളൂ. അപ്പം അതിനുള്ള കാരണം ബോധിപ്പിക്കാനുള്ള ഒരു അവസരം ആര് കൊടുക്കണം, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുക്കണം, എന്നിട്ട് മാത്രമേ പുറത്താക്കാനായിട്ട് പാടുള്ളൂ. ഇനി മറ്റൊരു സെക്ഷനിൽ പറയുന്നുണ്ട്, ഈ 2002 പ്രൊവിഷൻ 30 സബ്സെക്ഷൻ 1 പറയുന്നത് എക്സ്പെൽ ചെയ്തിട്ടുള്ള വ്യക്തിയെ എന്ത് ചെയ്യാം, സൊസൈറ്റിയിൽ വീണ്ടും റീ അഡ്മിഷൻ കൊടുക്കാം, മെമ്പറായിട്ട് റീ അഡ്മിഷൻ ചെയ്യാം. അതായത് ഒരു വർഷത്തിനുവകം എന്ത് ചെയ്യാം, ഇയാൾ പുതിയതായിട്ട് വീണ്ടും അഡ്മിഷൻ കൊടുത്ത് മെമ്പറാക്കാനുള്ള ഒരു പ്രൊവിഷൻ കൂടെ സെക്ഷൻ 30 ഈ പ്രൊവിഷൻ 30 പറയുന്നുണ്ട്. അതാണ് 2 പറയുന്നത്, നോ മെമ്പർ ഹാസ് ബീൻ എക്സ്പെൽഡ് അണ്ടർ സെക്ഷൻ 1 ഷാൽ ബി എലിജിബിൾ ഫോർ റീ അഡ്മിഷൻ എസ് എ മെമ്പർ ടു ദ സൊസൈറ്റി ഫോർ എ പീരീഡ് ഓഫ് 1 ഫ്രം ദ ഡേറ്റ് ഓഫ് സച്ച് എക്സ്പെൽഷൻ. അല്ല, പുറത്താക്കി ഒരു വർഷം കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യാം, റീ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് മെമ്പറാക്കി അയാളെ സ്വീകരിക്കാവുന്നതാണ്. ഇത്രയും പോയിൻറ്റ്സ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് 4 അവസാനിച്ചിട്ടില്ല, കുറച്ച് പ്രൊവിഷൻ കൂടെ ഉണ്ട്, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇന്നത്തെ ചാപ്റ്റർ 3-2 കുറച്ച് ഭാഗം പറഞ്ഞു, ചാപ്റ്റർ 3 കുറച്ച് രണ്ട് പ്രൊവിഷൻ ഉണ്ടായിരുന്നു, 23 and 24. നെക്സ്റ്റ് ചാപ്റ്റർ 4 നമ്മൾ 25 മുതൽ 30 പോയിൻറ്സുകളാണ് പറഞ്ഞത്. 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ഹു ബിക്കം എ മെമ്പർ. നെക്സ്റ്റ് പറഞ്ഞത് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ ഹാസ് ബിക്കം എ മെമ്പർ. ദെൻ എഡ്യൂക്കേഷണൽ കോഴ്സ് പ്രൊവൈഡ് ബൈ ദി മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നെക്സ്റ്റ് പറഞ്ഞത് മെമ്പേഴ്സ് നോട്ട് എക്സർസൈസ് ദ റൈറ്റ് ടിൽ ദ പേയ്മെൻറ്റ് ഇസ് മെയ്ഡ്. ദെൻ നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ദി മെമ്പർ, എക്സ്പെൽഷൻ ഓഫ് ദി മെമ്പർ. ഇത്രയും പ്രൊവിഷൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓരോ പ്രൊവിഷനിലും അതിന് അനുബന്ധമായിട്ട് വരുന്ന ചില റൂൾസുകളുണ്ട്, അത് നന്നായി പഠിക്കുക, വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഈ പ്രൊവിഷൻ്റെ റിമെയിനിങ് പോർഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.